നമ്മൾക്ക് പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 1 TB is equal to 1024 GB or 1 TB is equal to 1024 GB എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു 1 TBയുടെ ഹാർഡ് ഡിസ്ക് ഒരു SSD വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 1024 GBക്ക് പകരം 931 GB എന്ന് കാണിക്കുക. അതൊരു 93 GBയുടെ ഡിഫറൻസ് ആണ്. എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് 100 GBയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ എവിടെയായിരിക്കും ഈ 100 GB പോകുന്നുണ്ടാവുക? അതിന് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് റീസൺ ഉണ്ട്. So before starting this video, I want to thank you guys for the response I got from my first video. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ബെറ്റർ റെസ്പോൺസ് ആണ് കിട്ടിയ. കമൻസ് ആയിട്ടും ഇൻസ്റ്റഗ്രാം DMs ആയിട്ടും ഒക്കെ വന്നിരുന്നു. ഇൻസ്റ്റഗ്രാം DM ചെയ്യാനായിട്ട് @NDM Tech ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. സോ ബാക്ക് ടു ദ വീഡിയോ. നമ്മുടെ 100 GB ഡിഫറൻസ് ഓർ ടു ബി പ്രിസൈസ് 93 GB ഡിഫറൻസിൻ്റെ പ്രശ്നം. സോ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ അവർ നമ്മളെ ലൈക്ക് പറ്റിക്കുന്നതാണോ, ഈ 1 TB എന്ന് പറഞ്ഞിട്ട് ആക്കൂടി 931 GB മാത്രമാണല്ലോ നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇതിന് ആക്ച്വലി 3 cases ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കേസ്, ഒരു പ്രീ ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയർ വരുന്ന ഒരു കമ്പ്യൂട്ടർ. ഫോർ എക്സാമ്പിൾ ഒരു വിൻഡോസ് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന കമ്പ്യൂട്ടർ ഓർ മാക്കോസ് ഒക്കെ ഓൾറെഡി വരുന്ന, മാക്കോസ് എന്തായാലും വരും, അങ്ങനെ വരുന്ന കമ്പ്യൂട്ടേഴ്സ്, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന കമ്പ്യൂട്ടേഴ്സിൽ ആ സോഫ്റ്റ്വെയർ തന്നെയാണ് കുറച്ച് നമ്മളുടെ മറ്റേ സ്റ്റോറേജിൻ്റെ സ്പേസ് എടുക്കുന്നത്. അത് ഒബ്വിയസ് ആണ്, നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് ആ സോഫ്റ്റ്വെയർ എന്തായാലും അവിടെ എക്സിസ്റ്റ് ചെയ്യണമല്ലോ. സോ ഒരു 5 GB ഓർ 25 GB ഒക്കെ സോഫ്റ്റ്വെയർ തന്നെ ആയിട്ട് പോകും. സെക്കൻഡ് കേസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കും. അതിലിപ്പോൾ വേറൊരു സോഫ്റ്റ്വെയർ ഇല്ല, പക്ഷെ അതിലും ചിലപ്പോൾ ഒരു കുറച്ച് MBയുടെ ഒരു വ്യത്യാസം കാണുമായിരിക്കും. ആ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ഹിഡൻ സിസ്റ്റം പാർട്ടീഷൻസ് ഉണ്ടാവും. അത് മാനുഫാക്ചർ തന്നെ ചെയ്യുന്നതായിരിക്കും. അവർക്ക് അവരുടെ റിക്കവറി സോഫ്റ്റ്വെയർസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് അത് കുറച്ച് MBയോളം മാത്രമേ എടുക്കുള്ളൂ. അധികം GBs ഒന്നും ഒരിക്കലും എടുക്കില്ല, കുറച്ച് MBയോളം മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു ഫുൾ സ്റ്റോറേജ് കിട്ടില്ല. അതുകൊണ്ട് ആ 3 MB പോകുന്ന കാരണം ആ ഒരു ഫുൾ സ്റ്റോറേജ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്ക്, ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഹാർഡ് ഡിസ്ക് ആയപ്പോലും ഫുള്ളി വൈപ്പ് ചെയ്യുമ്പോഴും ഫുള്ളി ഫോമാറ്റ് ചെയ്യുമ്പോഴും ഈ 931 തന്നെ വരുന്നുള്ളൂ. കാരണം ഫുള്ളി വൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ വേറെ സോഫ്റ്റ്വെയർ ഇല്ല, വേറെ പാർട്ടീഷൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോഴും ഈ 931 GB മാത്രമാണ് നമ്മളിപ്പോൾ ഒരു 1 TBയുടെ ഹാർഡ് ഡിസ്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് തേർഡ് കേസ് വരുന്നത്. തേർഡ് കേസ് എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെയും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ മൊത്തം സംഭവം. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആസ് എൻ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് 1 TB ഇസ് ഇക്വൽ ടു 1000 GB, 1 GB ഇസ് ഇക്വൽ ടു 1000 MB, 1 MB ഇസ് ഇക്വൽ ടു 1000 KB എന്ന്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ 1024 എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചിരുന്നത്, ഞാനിപ്പോൾ തെറ്റാണല്ലോ പറഞ്ഞെന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ തെറ്റല്ല. അവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് വരുന്നത്. കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ ടെറാബൈറ്റും ഗിഗാബൈറ്റും ഒന്നുമില്ല. പകരം ടെബിബൈറ്റും ഗിബിബൈറ്റും മെബിബൈറ്റും ഹിബിബൈറ്റുമാണ് ഉള്ളത്. നിങ്ങൾ പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഞാനും ഈ ഒരു വീഡിയോ റീസേർച്ചിന് ആദ്യമായിട്ടാണ് ഈ സംഭവം കേൾക്കുന്നത്. സോ ഒരു ടെബിബൈറ്റാണ് 1024 GB. അതുപോലെ 1 GB ഇസ് ഇക്വൽ ടു 1024 MB, 1 MB ഇസ് ഇക്വൽ ടു 1024 KB എന്നാണ്. ഇപ്പോൾ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് അത് 1000 എല്ലാം എന്ന് ചോദിക്കാം. അവിടെയാണ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയും വരുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് 10 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസ് 10 യൂസ് ചെയ്യുമ്പോൾ കിലോബൈറ്റ് എന്ന് പറയുമ്പോൾ 10 റൈസ് ടു 3 1000 bytes ആണ്. മെഗാബൈറ്റ് എന്ന് പറയുമ്പോൾ 10 റൈസ് ടു 6 ആണ്. അപ്പോൾ million bytes ആണ്. ആൻഡ് ഗിഗാബൈറ്റ് എന്ന് പറയുമ്പോൾ billion bytes ആണെന്ന് വെച്ചാൽ 10 റൈസ് ടു 9 bytes ആണ്. വേറാസ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരുമ്പോൾ ബൈനറി സിസ്റ്റമാണ്. സോ ബേസ് 2 ആണ്. സോ 2 to the power ആയിട്ടാണ് പോവുക. സോ കിബിബൈറ്റ് എന്ന് പറയുമ്പോൾ 2 റൈസ് ടു 10 ആണ്. മെബിബൈറ്റ് എന്ന് പറയുമ്പോൾ 2 റൈസ് ടു 20, ഗിബിബൈറ്റ് എന്ന് പറയുമ്പോൾ 2 റൈസ് ടു 30 അങ്ങനെയാണ് പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ നമ്പേഴ്സ് നോക്കുമ്പോൾ ഒരിക്കലും 1000 എന്നുള്ളൊരു നമ്പർ കിട്ടില്ല. പകരം ചെറിയൊരു ഡിഫറൻസ് ഉള്ള 1024 എന്ന നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. സോ അതുകൊണ്ടാണ് ഒരു 1 TB ഇസ് നോട്ട് ഈക്വൽ ടു 1000 എന്നുള്ളൊരു നമ്പർ വരാത്ത പകരം 1024 എന്ന് വരുന്നത്. പക്ഷെ നമുക്കൊരിക്കലും ബൈനറി സിസ്റ്റത്തിലേക്ക് പോകാനും പറ്റില്ല, കമ്പ്യൂട്ടറിന് ഡെസിമൽ സിസ്റ്റത്തിലേക്ക് വരാനും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. എന്തിലായാലും നമ്മൾ എവിടെ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമുക്ക് 0 to 9 വരെ അറിയാം, പക്ഷെ കമ്പ്യൂട്ടറിന് 0 ഉം 1 ഉം മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിൻഡോസിലേക്ക് വരുമ്പോൾ വിൻഡോസ് ഈ ഡിഫറൻസ് കാണിക്കുന്നില്ല. അവർ യൂണിറ്റ് തെറ്റിച്ചാണ് നമുക്ക് സ്റ്റോറേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കമ്പ്യൂട്ടർ ഈ സ്റ്റോറേജൊക്കെ കാണുന്നത് ഈ പറഞ്ഞ ടെബിബൈറ്റിലും ഗിബിബൈറ്റിലും മെബിബൈറ്റിലും ഒക്കെ ആണെങ്കിലും വിൻഡോസ് നമുക്കത് കാണിക്കുന്നത് ഗിഗാബൈറ്റായിട്ടും ടെറാബൈറ്റും ഒക്കെ ആയിട്ടാണ്. സോ 1 TB ഇസ് ഇക്വൽ ടു 931 GB ആണ്, അല്ലാതെ ഗിഗാബൈറ്റ് അല്ല. അത് വിൻഡോസ് ശരിക്കും പറഞ്ഞാൽ ഈ ജിബി ബൈറ്റിന് ടെറാബൈറ്റിനൊക്കെ നൊട്ടേഷൻ വരുന്നത് അപ്പർ കേസ് ജി, ലോവർ കേസ് ഐ ആൻഡ് അപ്പർ കേസ് ബി, ജി ഐ ബി, അതുപോലെ ടി ഐ ബി, എം ഐ ബി എന്നുള്ള നൊട്ടേഷനാണ് വരുന്നത്. നമ്മളുടെ സിസ്റ്റത്തിൽ ജി ബി, ടി ബി, എം ബി എന്നാണ് വരുന്നത്. വിൻഡോസ് അത് ഈ ജിബി ബൈറ്റിൽ മെഷർ ചെയ്തിട്ട് നമുക്ക് കാണിക്കുന്നത് ഗിഗാ ബൈറ്റിൽ. ഈ ഒരു ഒറ്റ റീസൺ കാരണമാണ് നമുക്ക് ഈ ഫുൾ കൺഫ്യൂഷൻ വരുന്നത്. അതല്ലാതെ നമുക്ക് 100 GB ലോസ് വരുന്നുണ്ടോ എന്നൊന്നുമില്ല. അഡ്വർടൈസ് ചെയ്യുന്നവരും തെറ്റ് കാണിക്കുന്നില്ല, ബിക്കോസ് അവർ ഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കമ്പ്യൂട്ടർ അത് ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ മെഷർ ചെയ്തിട്ട് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ യൂണിറ്റ് വെച്ച് കാണിക്കും. സോ ഈ ഡിഫറൻസസ് എല്ലാം വരും. ഞാൻ വിൻഡോസ് മാത്രമേ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ വിൻഡോസ് മാത്രമേ ഈ ഒരു പരിപാടി കാണിക്കുന്നുള്ളൂ. ബാക്കി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് മാക്കോസ്, ലിനക്സ് ഓസ്, നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. എന്ന് വെച്ചാൽ പ്രോപ്പർ ജി ബി, ടി ബിയിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവന്തോ അത് മെഷർ ചെയ്യുന്നത് അതിൻ്റെ രീതിക്കായിരിക്കും. കാരണം കമ്പ്യൂട്ടറിന് നേരത്തെ പറഞ്ഞ പോലെ ഡെസിമൽ സിസ്റ്റം അറിയില്ല, ബൈനറി സിസ്റ്റമാണ്. സോ കമ്പ്യൂട്ടർ അതിൻ്റെ ഉള്ളിൽ ബൈനറി സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മളുടെ ലാംഗ്വേജിലാണ്, നമുക്കറിയുന്ന നമ്പർ സിസ്റ്റത്തിലാണ് ഡിസ്പ്ലേ ചെയ്യുക. സോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ നമ്മളിപ്പോൾ ഒരു 1000 GB ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1000 GB തന്നെ കാണിക്കും. അല്ലാണ്ട് ഈ 931 അങ്ങനത്തെ നമ്പേഴ്സൊന്നും കാണിക്കില്ല. ഇത് ശരിക്കും വിൻഡോസിന് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് മാറ്റാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. സോ അവർ ഇനി ഫ്യൂച്ചറിൽ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുക. ഇത് ആക്ച്വലി വിൻഡോസിന് മാത്രം പ്രശ്നമല്ല. നിങ്ങൾ റാം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് റാം മാനുഫാക്ചറേഴ്സ് അവർ ബോക്സിന് കാണിക്കുക 4 GB = 4096 MB എന്നാണ്. അതായത് ഫുള്ളി തെറ്റാണ്. ബിക്കോസ് 4 GB ≠ 4096 MB. നമുക്കിപ്പോൾ അറിവ് വെച്ച് നമുക്കറിയാം 4 GB = 4000 MB ആണ്. 4 GB ഓർ 4 GB = 4096 MB, 4096 MB എന്നാണ്. സോ അവർ ആ ബോക്സ് കാണിക്കുന്നത് ശരിക്കും ജി ഐ ബി, എം ഐ ബി എന്നുള്ള യൂണിറ്റ്സ് ആണ്. അത് അവർ യൂണിറ്റ് തെറ്റിച്ച് ജി ബി, എം ബി എന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ വരും. സോ ഇത് കുറേ ജി ബി, എം ബി അങ്ങനെ കുറേ ടേംസ് ഉള്ളൊരു വീഡിയോ ആണെന്നറിയാം. തലയ്ക്ക് എന്തോ പോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്കത് കേട്ടിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ DM അയക്കാം. അറ്റ് NDM Tech ഒഫീഷ്യൽ DM ചെയ്യാം. അതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതുപോലത്തെ ടോപ്പിക്സ് ഇനി എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും എനിക്ക് കമൻറ്റ്സ് ഓർ DMs വഴി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഈ പറഞ്ഞതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ.